ഹായ് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു തംബ്ലൈൻ ഒന്ന് നോക്കാം. ഇത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ വൺ മാലിന്യ ടാങ്കായിട്ടുള്ള സെപ്റ്റിക് ടാങ്കിനകത്ത്, അതായത് കേരളത്തിലെ എല്ലാ മാലിന്യങ്ങളും കൂടെ ഒത്തുചേരുന്ന ഒരു സംഭരണിയായിട്ട് മാറിയിരിക്കുകയാണ്, അതായത് മാലിന്യ സംഭരണിയായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഈ മലനാടൻ എന്ന് പറയുന്ന ഈ ഇവള മഞ്ഞപത്രം. ഈ പത്രത്തിനകത്ത് അതിനെക്കാട്ടി മാലിന്യമായിട്ടുള്ള അല്ലെങ്കിൽ കൊടിയ വർഗീയവാദിയായിട്ടുള്ള ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഒരു പരമ ഊള പി വി അൻവറിനെ കുറിച്ചിട്ട് ഒരു വാർത്ത അതിനകത്ത് കൊടുത്തിരുന്നു. ആ വാർത്ത എങ്ങനെയാണ്, കെ ടി ജലീൽ അതോടൊപ്പം തന്നെ നമ്മുടെ പി വി അൻവർ ഇവരെല്ലാം മതരാഷ്ട്രവാദികളും ഇവര് വർഗീയവാദികളുമാണ് എന്ന തരത്തിലായിരുന്നു ഇതിനകത്ത് ഒരു വാർത്ത ഈ പറയുന്ന ജയശങ്കർ കൊടുത്തത്. കാരണം ഇവൻ തികഞ്ഞ മതേതരവാദിയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇയാളുടെയൊക്കെ പൂർവികര് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നത്. സത്യത്തിൽ പി വി അൻവറിന്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം പി വി അൻവർ ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആണ്. അദ്ദേഹം ഇപ്പൊ പോലീസിന്റെ ഉന്നത മേധാവികൾക്കെതിരെ നടത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. അല്ലെ, സാക്ഷാൽ മുഖ്യമന്ത്രി വരെ പ്രതിരോധത്തിലാകുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പോലീസ് മേധാവിയായിട്ട് ബന്ധപ്പെട്ട് ഈ പി വി അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു വാർത്തയെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ തികഞ്ഞ മതേതരവാദിയായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക സ്വാതന്ത്ര്യ സേനാനിയായിട്ടുള്ള ഈ ഊള കേരളത്തിലെ ഒന്നാം നമ്പർ മാലിന്യ ടാങ്കായിട്ടുള്ള ഈ മലനാടനിൽ വന്നിട്ട് പി വി അൻവറിനെ കുറിച്ചിട്ട് ഇത്തരം ഒരു പരാമർശം നടത്തിയത്. ഈ ഒരു പരാമർശം കേട്ടപ്പോൾ പി വി അൻവർ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ പൂർവികന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു പി വി അൻവർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഈ ഒന്നാം നമ്പർ വർഗീയവാദിയായിട്ടുള്ള ഈ മാലിന്യത്തിന് ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആ വീഡിയോ പൂർണ്ണമായിട്ടത് കാണാം. കണ്ടതിനു ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ ഒരുക്കാൻ നേരെ വീഡിയോയിലേക്ക് പോവാം. അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോറാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ്. ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവൃത്തിയുമൊക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ട മുഖത്താണ്. കേരളത്തിലെ ജനങ്ങൾക്കതറിയാം. ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിലെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനയ്ക്കും സ്വർണ്ണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിൻ്റെത്. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്, ചിലതൊക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഈ തെണ്ടി ഇന്നലെ സാജൻസ് കറിയയുടെ ചാനലിൽ ഇരുന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ്, ഞാൻ മതരാഷ്ട്രവാദിയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ്. സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട്. എനിക്കൊരു പ്രയാസമില്ല, ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും. ഇന്നലെ ഈ മറുനാടൻ്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ്. ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എന്റെ തീരുമാനം. പക്ഷെ കൂടെയുള്ളവര് ഇപ്പം ആ പണിക്കിറങ്ങരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മാറിയുന്നതാണ്. മാത്രമല്ല, ഇപ്പൊ ഒരു 10 ദിവസം ജയിലിൽ കിടക്കാൻ റിമാൻഡിൽ പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട്. കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇവനെപ്പോലെ ഒരു തെണ്ടി, ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല. ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല. അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണുകൂട്ടി കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിലുണ്ടായിരുന്നു. അതിൽപ്പെട്ടവരാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങൾ പരിശോധിക്കണം. ഞാൻ അത്തരമൊരു തന്തക്ക് പിറന്നതല്ല. 2 തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന്, പുത്തൻവീട്ട് തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പിതാവിൻ്റെ പിതാവ് എൻ്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ്. എൻ്റെ പിതാവ്
സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കടന്നിട്ടുള്ള വ്യക്തിയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിന്മുറക്കാരനാണ് ഞാൻ. ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ AICC മെമ്പറായി പ്രവർത്തിച്ച PV ഷൗക്കത്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ. ഈ തണ്ടിക്കത് അറിയോ? 1962 രാജ്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PV ഷൗക്കത്രി എന്ന എന്റെ പിതാവായിരുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാന്യനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ്, ആ ഏകദേശം 100 വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഈ തെണ്ടിയെ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞുപിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി സ്വഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ്. എന്നെയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്നെ മലയിടിക്കുന്നവനാക്കിയിട്ടുണ്ട്, കൊള്ളക്കാരനാക്കിയിട്ടുണ്ട്, പ്രകൃതി വിരോധിയാക്കിയിട്ടുണ്ട്, അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി പറയാൻ പോയിട്ടില്ല. പക്ഷെ ആ തെണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ്, മതരാഷ്ട്രവാദിയാണെന്ന്. മറാഡിന്റെ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം. എനിക്ക് ഈ തെണ്ടിയോട് പറയാനുള്ളത്, സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക്, ഒരു സംശയം നീ കരുതണ്ട. ഈ കേസൊന്ന് അവസാനിക്കട്ടെ. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് PV അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. നിന്റെ ഉടുമുണ്ടല്ലോ, അതിൽ അടിയിലെ മറ്റേ കളസം, ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും. കേരളത്തിലെ സമൂഹം അത് കാണും. അതിന് 10 ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ, നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും. നീ ഏത് CRPC പ്രകാരോ ഏത് IPC പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ. MG റോഡിലൂടെ നിന്റെ ഉടുമുണ്ടഴിച്ച് ആ കളസം കാണിച്ച് ഞാൻ നടത്തിക്കും. ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും. തേണ്ടി മാസ് എന്ന് പറഞ്ഞ കൊല്ലം മാസം എന്ന് വേണം പറയാം. ഇതുപോലുള്ള വർഗീയവാദികളായിട്ടുള്ള നരബാധിച്ച നരാധമന്മാരായിട്ടുള്ള ഈ നാറികൾക്കൊക്കെ ഇതുപോലെ തന്നെ പച്ചയ്ക്ക് മറുപടി കൊടുക്കണം. എനിക്ക് തോന്നുന്നു PV അൻവർ ഇത്രയധികം രോക്ഷാകുലനായിട്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. കാരണം പല വിഷയങ്ങളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ തീവ്രവാദിയുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പോരാടിയ ആ ചോരയുടെ ഗുണം PV അൻവർ കാണിക്കും. കാരണം ഇവനൊക്കെ ഷൂ നക്കി തുടച്ച് അതിന്റെ അമേദ്യമൊക്കെ തിന്ന് ശീലിച്ച കൊഴുത്ത ഈ പെഴച്ചവന്മാർക്ക് ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും. എന്തായാലും ആൺകുട്ടിയാണ് ഈ PV അൻവർ എന്ന് പറയാതിരിക്കാന്ന് പറയത്തില്ല. ഇനിയിപ്പോ ഏത് പാർട്ടിയാണേലും കൊള്ളാം, ഇതുപോലെ മറുപടി കൊടുക്കണം. ഇതുപോലെ മറുപടി കൊടുക്കണം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കിഡിലൻ മറുപടി തന്നെയായിരുന്നു PV അൻവർ ഈ പറയുന്ന വൃത്തികെട്ട ഊളയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ കേരളത്തിലെ പൊതുസമൂഹങ്ങൾ എല്ലാവരും ഒന്നടങ്കം ഇതുപോലെ ശക്തമായ രീതിയിൽ ഈ പറയുന്ന വൃത്തികെട്ടവന്മാർക്കെതിരെ രംഗത്ത് വരണം. കാരണം ഇവരൊക്കെ നാടിന് ശാപമാണ്. ഇവനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ നാടിന്റെ ശാപം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകളിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് TV എന്റർടൈൻമെന്റ്.